തിരുവനന്തപുരം പുഴിയൂരിലെ യുവാവിന്റെ മരണത്തിൽ ദമ്പതികൾ പിടിയിൽ. തമിഴ്നാട് വള്ളവിള സ്വദേശികളായ ഷെമീർ, ജെഫ്, ജനീഫ എന്നിവരാണ് പുഴിയൂർ പോലീസിന്റെ പിടിയിലായത്. മരിച്ച തമിഴ്നാട് സ്വദേശി അസീമിനെ ഗുരുതരമായി ആക്രമിച്ച ശേഷം വഴിയരികിൽ ഉപേക്ഷിച്ച് ഇരുവരും കടന്നുകളയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ തമിഴ്നാട് സ്വദേശി അസീമിനെ വ്യാഴാഴ്ച രാത്രിയാണ് കാരോട് ചാരോട്ടുകോണം റോഡിൽ കണ്ടെത്തിയത്. വാഹനാപകടമെന്നാണ് ആദ്യം കരുതിയത്. വഴിയാത്രക്കാർ അറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്നലെ രാവിലെയോടെ അസീം മരിച്ചു. പിന്നാലെ നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് അസീം അപകടത്തിൽപ്പെട്ടതല്ലെന്നും ആരോ ആക്രമിച്ചു കൊണ്ടിട്ടതാണെന്നും പൊഴിയൂർ പോലീസ് കണ്ടെത്തിയത്. തുടർന്ന് തമിഴ്നാട് വള്ളവിള സ്വദേശികളായ ഷമീറിനെയും ഭാര്യ ജെനീഫയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ഷമീറിന്റെ അകന്ന ബന്ധുവാണ് അസീം. വ്യാഴാഴ്ച രാത്രി ജെനീഫ താമസിച്ചിരുന്ന വീട്ടിലെത്തിയ ഷമീർ അസീമിനെ കണ്ടു. അസീമും ഷമീറും തമ്മിൽ അടിപിടിയുണ്ടായി. ഇതിനിടെ ഷമീർ അസീമിനെ പട്ടിക കൊണ്ട് തലയ്ക്കടിച്ചു. അടിയേറ്റ് വീണ അസീം മരിച്ചുപോയെന്ന് ഷമീറും ജെനീഫയും കരുതി. പിന്നാലെ ഇരുവരും ചേർന്ന് അസീമിനെ സ്കൂട്ടറിൽ ഇരുത്തി കേരള അതിർത്തി കടന്ന വഴിയരികിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. അസീമിന്റെ സുഹൃത്തുക്കളിൽ നിന്നാണ് ജെനീഫയുടെ വീട്ടിൽ അസീം പോയിരുന്നെന്ന വിവരം പോലീസിന് ലഭിച്ചത്. പിന്നാലെ ജെനീഫയെ കസ്റ്റഡിയിലെടുത്തു. ആദ്യം നിഷേധിച്ചെങ്കിലും വിശദമായ ചോദ്യം ചെയ്യലിൽ ജെനീഫ കുറ്റം സമ്മതിച്ചു. റിമാൻഡ് നടപടികൾക്ക് ശേഷം കേസ് തമിഴ്നാടിന് കൈമാറും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.